ഹലോ ഹായ് നമസ്കാരം, ഞാൻ അമലാണ്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കൊല്ലത്തെ തന്നെ എലിഫന്റ് വില്ലേജ് എന്നറിയപ്പെടുന്ന കാവേരി പാർക്കിലാണ്. ഇന്ന് ഓഗസ്റ്റ് 12 ലോക ഗജദിനം. അതിനോടനുബന്ധിച്ച് കാവേരി പാർക്കിൽ ആനയൊട്ടും പ്രത്യേക സെമിനാറും നടക്കുകയുണ്ടായി. കേരളത്തിലെ ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷനാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഉദ്ഘാടനം നിർവഹിച്ചത് ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചു റാണി മാഡവും അധ്യക്ഷസ്ഥാനം വഹിച്ചത് ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ്റെ പ്രസിഡന്റ് കൂടിയായ ഡോക്ടർ മോഹനൻ സാറുമായിരുന്നു. ബഹുമാനപ്പെട്ട MLA ജി ജയലാൽ സാർ അമുഖ പ്രഭാഷണം നടത്തുകയുണ്ടായി. ഇവനാണ് പുത്തൻകുളം ആനത്തറവാട്ടിലെ യുവ കാരണവർ, പുത്തൻകുളം അനന്തപത്മനാഭൻ. ഇവനാണ് ശിവം ലക്ഷ്മി അയ്യപ്പൻ. ഇവൻ വിക്രം, പക്ഷേ മോഴയാണെങ്കിലും അനന്തനോടൊപ്പം തലയെടുപ്പിൽ പിടിച്ചു നിൽക്കും. ഇവനാണ് കൊമ്പിലെ വമ്പൻ, പുത്തൻകുളം അർജുനൻ. ഇവനാണ് ഉണ്ണിമങ്ങാട് ഗണപതി. ഇവൾ കൂട്ടത്തിലെ ഒരേ ഒരു പെൺതരി, പുത്തൻകുളം ഗംഗ. വെറും 24 വയസ്സ് മാത്രം പ്രായമുള്ള അനന്തനാണ് തലയെടുപ്പ് മത്സരങ്ങളിലെല്ലാം മുൻപന്തിയിൽ നിൽക്കുന്നത്. പ്രായത്തിൻ്റെ ചൊറുചുറുക്കും അലീക്കയുടെ പരിചരണവുമായിരിക്കാം അവനെ എല്ലാത്തിൽ നിന്നും വ്യത്യസ്തനാക്കുന്നതും ഒന്നാമനാക്കുന്നതും. പുത്തൻകുളത്തെ ആനകളിൽ എല്ലാം തന്നെ ഏറെക്കുറെ ശാന്തസ്വരൂപന്മാരാണ്. അതിൽ ഉണ്ണിമങ്ങാട് ഗണപതിയുടെ കാര്യമാണ് എടുത്തു പറയാനുള്ളത്. ഗജറാണിയായ ഗംഗയുടെ കാര്യം പറയാനാണെങ്കിൽ ഒരാൾക്കു പോലും ഒരു ഉപദ്രവവും വരുത്താതെ ആർക്ക് വേണമെങ്കിലും അടുത്തു പോകാനും ഫോട്ടോ എടുക്കാനും നല്ല രീതിയിൽ സമ്മതിക്കുന്ന ഒരാളാണ് ഗംഗ. ആനകളുടെ അടുത്തു പോകാനും തൊടാനും ഫോട്ടോ എടുക്കാനും ഏറെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പാപ്പാന്മാരുടെ അനുവാദത്തോടു കൂടി തന്നെ ഗണപതിയുടെയും ലക്ഷ്മി അയ്യപ്പൻ്റെയും പഴം വായിൽ വെച്ച് കൊടുക്കാൻ എനിക്കൊരവസരം കിട്ടി. ഗണപതിക്ക് പഴം കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ തൊട്ട് ബാക്കിൽ നിന്നും ഒരു കൈ വരുന്നുണ്ടായിരുന്നു. മറ്റാരുടേതുമല്ലായിരുന്നു, അയ്യപ്പൻ്റെതായിരുന്നു. അതുകൊണ്ട് തന്നെ അവനും പഴം കൊടുക്കുന്നതിൽ ഞാൻ മടി കാണിച്ചില്ല. നന്ദി, നമസ്കാരം.